പൊതുവെ മലയാള നടിമാര് അവര് ഈ ഒരു മോഡേൺ ഡ്രസ്സുകളൊന്നും ധരിക്കുന്നത് ഈ മലയാളി ആരാധകർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാ. നേരെ തിരിച്ച് ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് ഒക്കെ ആകുമ്പോൾ അതൊന്നും അവർക്ക് വിഷയമേ അല്ല കേട്ടോ. അവര് ഏത് വസ്ത്രം ധരിച്ചാലും അതിങ്ങനെ കണ്ട് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടം. പറഞ്ഞു വരുന്നത് പ്രയാഗ മാർട്ടിനെ കുറിച്ച്. പ്രയാഗ മാർട്ടിൻ കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറച്ച് ഓവർ മോഡേൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പെട്ടെന്നൊരു ചേഞ്ചാണ്, അവരൊരു കളർ ഹെയർ സ്റ്റൈൽ മാറ്റിയതിന് ശേഷം ഉണ്ടായൊരു സംഭവമാണ്. പിന്നീട് അങ്ങോട്ട് മോഡേൺ ആണ്, അതൊരു അധികമാണ് എന്നൊന്നും നമുക്ക് പറയാനുള്ള അവകാശം ഇല്ല എന്നുള്ളത്. അത് അവരുടെ താല്പര്യങ്ങളല്ലേ. അപ്പോൾ അവരിടുന്ന കുറച്ച് വസ്ത്രങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളിലാണ് കൂടുതലായിട്ട് ഈ ഒരു എന്താ പറയുക, ഒരു പ്രവണത അങ്ങനെയാണല്ലോ. സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സിൽ കിടന്നിട്ട് കുറെ ആളുകൾ കിടന്നിട്ട് വരകും കൃത്യമായ ഒരു മറുപടി അവർ കൊടുത്തു. അതായത് മലയാളി നടിയായത് കൊണ്ട് എപ്പോഴും അടച്ചു പൂട്ടിക്കെട്ടി ഉടുപ്പിടണമെന്നാണോ? നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നവരോട് വിവാദത്തെ കുറിച്ച് ചോദിക്കുക. അതായത് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതാണ്, മാധ്യമപ്രവർത്തകനാണോ ഇനി ഏതെങ്കിലും യൂട്യൂബർ ആണോ എന്നറിയില്ല, ചോദിച്ചതാണ്. ആളുകൾ ഈ ഒരു രീതിയിൽ പറയുന്നുണ്ടല്ലോ, പ്രയാഗ മാർട്ടിനെ കുറിച്ചിട്ട് ആളുകൾ പറയുന്നത് എങ്ങനെയാണ്, എന്താണ് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ചോദിച്ചപ്പോൾ, നെഗറ്റീവ് റിവ്യൂ പറയുന്ന ആളുകളോട് പോയി ചോദിക്കും, എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം, ശരിയല്ലേ? നെഗറ്റീവ് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളോടല്ലേ ചോദിക്കേണ്ടത്. പക്ഷേ ഇവിടെ അതല്ല രസം. പ്രയാഗ മാർട്ടിൻ ഇട്ട ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു റീൽ, അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്ന ആളുകൾക്ക് ഒരു കമൻറ്റ് നിങ്ങൾ മറുപടി ആയിട്ട് കൊടുത്തോക്ക്, പക്ക അടിപൊളി ക്ലീൻ തെറികൾ കിട്ടുന്നുള്ളതാണ്. തെറി പറയാനായിട്ട് ഒരു കൂട്ടം ആളുകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു സാധനമാണ് പലർക്കും അഭിപ്രായം പറയാം, എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണല്ലോ. അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയിട്ട് ഒളിപ്പിച്ച് വെച്ചാൽ പോലെ, പബ്ലിക് ആക്കിയിരുന്ന സാധനം പബ്ലിക് അതിന് റിയാക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ആളുകളുടെ ഒരു ധാരണ, സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒരു പഴയ ഒരു ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീത്വം, ഒരു മുഖശ്രീത്വം ഒക്കെ ഉള്ളതാണെങ്കിൽ ഒരു മോഡേൺ അല്ലാത്തതുകൊണ്ടായിരുന്നിരിക്കാം. അങ്ങനെയാണ് കമ്പനിയിൽ നിന്ന് മനസ്സിലായത്. പിന്നെ അഭിനയിക്കാനുള്ള ഒരു കഴിവ്, അത് രണ്ട് സിനിമ മൂന്ന് സിനിമയൊക്കെയല്ലേ ചെയ്തുള്ളൂ. ഒരു സിനിമയിൽ എനിക്കും വല്ലാണ്ട് ഒരു സാധാരണ ഒരു നടി വരുന്നു, അത് അഭിനയിച്ച് തീർക്കുന്നു, അതിൻ്റെ ഒരു ടൈം കഴിയുന്നു, ഓക്കെ അവസാനിക്കുന്നു. അങ്ങനെയാണ് മലയാള സിനിമയിൽ ഉണ്ടാവാറ്. പല നടിമാരും ചിലപ്പോൾ അവർക്ക് അവസരം കിട്ടുമ്പോൾ അതിനനുസരിച്ച് മാറി റിമാക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പുതുമുഖങ്ങളിൽ പറയണമെങ്കിൽ പാർവതിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിലനിന്ന് പോയി. പക്ഷേ ഈ പെട്ടെന്ന് അവർ വാനിഷ് ആവുന്നുണ്ട്, അത് എന്തുകൊണ്ടാണെന്നറിയില്ല. അസിന നമുക്കറിയാം, അസിന് മലയാള സിനിമയിൽ വന്ന് തമിഴിൽ കത്തിക്കയറി ഹിന്ദിയിലും പോയി, ഒരു വിവരമില്ല, എവിടെയാണെന്ന് പോലും അറിയില്ല. അതാണ് ഇപ്പോൾ മലയാളത്തിൽ ഉടനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നടിമാർക്ക് പ്രാധാന്യം കുറച്ചുകൊണ്ടാണ് അഭിനയിപ്പിക്കുന്നത്, ഒരു വലിയൊരു ബോൾഡ് ക്യാരക്ടേഴ്സ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു അത് നോക്കണ്ട, അത് ചർച്ച ചെയ്യണ്ട. അപ്പോൾ പറഞ്ഞു വരുന്ന വെച്ചില്ലേ, പ്രയാഗ മാർട്ടിൻ്റെ വസ്ത്രധാരണം അത് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആരാധകർ വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകളും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ അവരൊരു ഇതാക്കുന്ന രീതിയിലും ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആളുകളോട് തന്നെ ചോദിക്കാനാണ് അവർ പറഞ്ഞത്, അവരെ സ്വാതന്ത്ര്യമാണ് കേട്ടോ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. എല്ലാ വീഡിയോയിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ വാക്കുകൾ അവസാനിപ്പിച്ച് നിർത്തിവെച്ചത്. ഇന്ത്യയിൽ താമസിക്കല്ലേ, നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് ഉപയോഗിക്കണ്ടേ? അപ്പോൾ പ്രയാഗ മാർട്ടിൻ കൃത്യമായിട്ടുള്ള ചുട്ട മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അഭിപ്രായം എന്താ വെച്ചാൽ രേഖപ്പെടുത്തിക്കോട്ടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നിങ്ങളും കമൻറ്റ് ചെയ്തു.